ഹേയ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ TpLink എന്നൊരു കമ്പനിയുടെ ഒരു CCTV ആണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് വന്ന കണ്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അകത്തായിരിക്കും കവറിന്റെ അകത്ത്. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ്, CCTV ക്യാമറ ആണിത്. ഓക്കെ, അപ്പോ എന്റെ പേര് മോഡൽ എന്ന് പറഞ്ഞാൽ TAPO TAPO C200 എന്നാണ് ഇതിന്റെ മോഡൽ നെയിം വരുന്നത്. ഓക്കെ, അപ്പോ ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഇതിന്റെ അകത്ത് പ്രൊഡക്ട്സിന്റെ ഒപ്പം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ. ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിന് 2450 ആ റേഞ്ചിലാണ് പ്രൈസ് കണ്ടത്. അപ്പോൾ ഓഫറൊക്കെ ഉള്ള ടൈം നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ വളരെ കുറച്ചും കൂടെ കുറഞ്ഞ രീതിയിലൊക്കെ പ്രൊഡക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, MRP കാണുന്നത് 3,299 ആണ്. നമുക്കിപ്പോൾ ഇത് 2,400 ആ റേഞ്ചിൽ കിട്ടും. ചിലപ്പോൾ അതിലും കുറച്ച് കുറഞ്ഞ് ചില ലൈറ്റിംഗ് ഡീലിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 1 ഇയർ വാറണ്ടി ഉൾപ്പെടെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ CCTV നമ്മൾ സർവൈലൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കുകയാണ്. ഇന്ന് നമുക്കിപ്പോ നമ്മുടെ ഷോപ്പിന്റെ നമ്മുടെ സ്വന്തം സ്ഥാപനത്തിന്റെ മുന്നിലാണെങ്കിലും അല്ലെങ്കിൽ അതേപോലെ എവിടെയാന്ന് വെച്ചാൽ നമുക്ക് അത് ഉദ്ദേശിച്ച രീതിയിൽ ഇത് വെക്കുകയും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് അറിയാനൊക്കെ വേണ്ടി നമ്മളിപ്പോ സ്ഥലത്തില്ലെങ്കിൽ തന്നെ ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി നമ്മുടെ ഒരു മേൽനോട്ടം വേണ്ടി ഇതൊക്കെ ഇങ്ങനെയുള്ള ഡിവൈസുകൾ ഇപ്പൊ അത്യാവശ്യം നല്ല മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു എഫക്റ്റീവ് പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഘടിപ്പിക്കാം. പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ, ഇപ്പോൾ വീട്ടിൽ സ്ഥലം ആളില്ലെങ്കിൽ അതേപോലെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് വൺസ് ഇതിന് വൈഫൈ നെറ്റ്വർക്ക് ത്രൂ കണക്റ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു ആപ്പ് വഴി ഇൻ്റർനെറ്റ് ത്രൂ നമുക്ക് ഇതിൻ്റെ ഫുട്ടേജ് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ 1080p ഹൈ ഡെഫിനിഷൻ ആണ് ഇതിൻ്റെ റെക്കോർഡിങ് നമുക്ക് വരുന്നത്. അതേപോലെ കംപ്ലീറ്റ് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ് ടു 30 ഫീറ്റ് നല്ല വിഷൻ കിട്ടും. ഓക്കെ, പിന്നെ മൈക്രോ SD കാർഡ് ഇട്ടാണ് ഇത് റെക്കോർഡ് ആവുന്നത്. പിന്നെ ക്ലൗഡിൻ്റെ ഫീച്ചർ ഉണ്ട്, അത് ഒന്ന് പ്രവർത്തിച്ച് നോക്കിയിട്ടൊക്കെ കൺഫേം ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റൗട്ടർ ത്രൂ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജിലേക്ക് ഇതിൻ്റെ ബാക്കപ്പ് പോകുന്നതാണ്. ഓക്കെ, വീഡിയോ അപ്പോൾ 128 GB വരെ ഇതിനകത്ത് നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. LED സിഗ്നൽ ലൈറ്റ് ഉണ്ട്, ലെൻസ് കാണുന്നത്, DC പവർ അതിൻ്റെ പുറകിൽ വരുന്നത് പ്ലക്ക്. എവിടെയാണ് അതിൻ്റെ മൈക്രോ SD കാർഡ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ, ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നതൊക്കെ കാര്യങ്ങൾ. പിന്നെ 360 ഡിഗ്രി നമുക്ക് ഹൊറിസോണ്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. അതേപോലെ വെർട്ടിക്കലായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ രീതിയിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ 114 ഡിഗ്രി വെർട്ടിക്കൽ റേഞ്ചിൽ നമുക്കിത് കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് സ്മൂത്ത് സ്പാൻ ആൻഡ് ടിൽറ്റിൻ്റെ കാര്യം പറഞ്ഞേക്കണം. പിന്നെ സ്റ്റോറേജ്, സൗണ്ട് ആൻഡ് ലൈറ്റ് അലാം, ഇതിപ്പോൾ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ നൈറ്റൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ആരെങ്കിലും അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഒരു അനക്കോ എന്തെങ്കിലും പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു അലാം ഉണ്ട്, അത് ഇത് തന്നെ ഒരു സൗണ്ട് പ്രകടിപ്പിക്കും. ലൈറ്റൊക്കെ ആയിട്ട് ഈ വന്ന പേടിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ഒരു അതിൻ്റെ അഡ്വർടൈസ്മെന്റ്. അതേപോലെ തന്നെ നമുക്ക് ഫോണിലൊരു ബസർ അടിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മളിതൊന്ന് കണക്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയുള്ള വീഡിയോ ഒരെണ്ണം ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ലൈവ് വ്യൂ നമുക്ക് ഉള്ള കാര്യം. പിന്നെ പ്രൈവസി മോഡ് നിങ്ങൾക്ക് ഒരു പക്ഷെ ഓഫ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നീ ശല്യപ്പെടുത്താണ്ടിരിക്കാൻ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ആവശ്യം സർവൈലൻസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോർമലി നമുക്ക് അങ്ങനെ അലേർട്സ് ഒന്നും വരില്ല. ഓക്കെ, നൈറ്റ് വ്യൂവിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ 2-way ഓഡിയോ, ആ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളിപ്പോൾ സ്ഥലത്തില്ലെങ്കിൽ തന്നെ ഇത് ത്രൂ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിൽ ഇപ്പോൾ കുട്ടികൾ ഒറ്റക്കുള്ളൂ അല്ലെങ്കിൽ അതേപോലെയുള്ള സാഹചര്യമൊക്കെ എന്നുണ്ടെങ്കിൽ
അത് മാത്രമല്ല വാച്ച് ചെയ്യാൻ പറ്റും, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് മൈക്രോഫോണും ഉണ്ട്, അതേപോലെ തന്നെ ഇത് വീഡിയോ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് ഫീഡ് തരുകയും ചെയ്യും. നിങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ നിങ്ങൾ സംസാരിക്കുന്നത് ഇതിൻ്റെ ആപ്പ് ത്രൂ നമുക്ക്, ഈ ക്യാമറ ത്രൂ വീട്ടിലുള്ളവർക്ക് കേൾക്കാനും ഒക്കെ ഉള്ള രീതിയിൽ ടു വേ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് സാധ്യമാണ്. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വീഡിയോ നമുക്ക് അതേപോലെ ഫുട്ടേജ് എടുത്ത് ഷെയർ ചെയ്യാം, അങ്ങനെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ ഇൻഷുറൻസ് നമുക്കറിയാം, ഹൈവേ അല്ലെങ്കിൽ അതേപോലുള്ള ആക്സിഡൻസ് ഒക്കെ, ഇപ്പം അതേപോലുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഈ CCTV ഫുട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പ്രൂഫ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ അതേപോലുള്ളൊക്കെ ഒരു സ്ഥലത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ യൂസിനാണെങ്കിൽ തന്നെ ഇത് ഉപയോഗിക്കുക വീട്ടിൽ. അതേപോലെ തന്നെ അങ്ങനെയുള്ളടത്തും ഇതൊരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നാ തുറന്ന് നോക്കാം. ഓക്കെ, പവർ അഡാപ്റ്ററാണ്. എട്ട് വോൾട്ട്, 9 വോൾട്ടിന്, 9 വോൾട്ട് 0.8 ആമ്പിയറിന്റെ അഡാപ്റ്ററാണ് വരുന്നത്. ടു പിൻ പ്ലഗ് ഇതേപോലത്തത്. എന്റെ മറ്റെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അതൊരു ബിഗ് പിന്നാണ്. ഓക്കെ, ഈ ഒരു പിന്നാണ് വരുന്നത്. എന്നിട്ടും പിന്നെ വരുന്നത് ക്യാമറ ഘടിപ്പിക്കാനുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് റൂഫിലോ അല്ല എവിടെ വെച്ചാൽ ഘടിപ്പിക്കാനായിട്ടുള്ള എൻ്റെ പ്ലഗൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ സാധനം ക്യാമറ. അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞ LED ആണ് ഈ കാണുന്നത്, ഇങ്ങനെയാണ് ഈ കാണുന്നത്. അതേപോലെ ക്യാമറ. ഓക്കെ, മൈക്രോഫോൺ ആയിരിക്കണം അത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ആവും. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കാണാം നമുക്ക്. അതേപോലെ തന്നെ ഹൊറിസോണ്ടലി നമുക്ക് റൊട്ടേറ്റ് ആയി കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ അത് റൊട്ടേറ്റ് ആക്കി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഇതാണ് അനങ്ങുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് വെർട്ടിക്കലി ഒരു ഇത്ര ആംഗിളിലും ഹൊറിസോണ്ടലി 360യിലും ചെക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിവിടെ ഇവിടെ ഇറങ്ങും. ഓക്കെ, ഇത് കണ്ടോ ഈ ഒരു പാർട്ട്. അപ്പോൾ അതങ്ങനെ റൊട്ടേറ്റും ആവും, ഈ ഒരു ഭാഗം വെർട്ടിക്കലി 114 ഡിഗ്രി ആ ഒരു ആംഗിളിലും റൊട്ടേറ്റ് ആവും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പം ഞാനിതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോക്സിൽ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാർട്സ്. പിന്നെ മാനുവൽ അങ്ങനെയുള്ള ഒന്ന്, ആ മാനുവൽ ഉണ്ട്. സ്റ്റാർട്ടപ്പ് ഗൈഡ് ഇത് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ നമുക്കൊന്ന് കറക്റ്റായിട്ട് ഡ്രില്ല് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ആ ഒരു മാർക്കൊക്കെ തന്നിട്ടുണ്ട്. ആണ് ക്വിക്ക് സ്മാർട്ട് സ്റ്റാർട്ട് ഗൈഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കി നമുക്ക് തന്നെ ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ള രീതിയിലാണ് ഇവർ ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ. നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ കറക്റ്റായിട്ട്. അപ്പം അങ്ങനെ ഫിക്സഡ് ആയിട്ട് ഇത് വെക്കണം എന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ട് പ്ലേസ് ചെയ്യുക. അതേപോലെ അവിടെ നിന്ന് കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലും ഒക്കെ വെക്കുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, ഫിക്സഡ് അങ്ങനെ ചെയ്യണമെന്നില്ല എങ്കിൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് മറ്റു സ്ഥലത്ത് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ. ഓക്കെ, പവർ അഡാപ്റ്ററിന് അത്യാവശ്യം വേണ്ട ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ. ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരെ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ബന്ധപ്പെട്ടവരിലേക്കൊക്കെ അവർക്ക് വിവരം ലഭിക്കാനായിട്ട്. പിന്നെ നമ്മുടെ
പേജ് ഫോളോ ചെയ്യുക. മറ്റു വീഡിയോ ഇതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഒക്കെ ചെയ്യുന്നവരെ, മറ്റു വീഡിയോ കാണുന്നവരെ നമസ്കാരം. ഓക്കെ.